ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുകയാണ് കുടവൂർ AKM ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 1993-96 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒരു വട്ടം കൂടി എന്ന പേര് നൽകിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചത്. ഇന്ന് ഇവിടെ നടക്കുന്ന നൊസ്റ്റാൾജിയ 93-96 ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം എന്ന പ്രോഗ്രാമിൽ AKM ഹൈസ്കൂൾ അങ്കണത്തിൽ നമ്മൾ അന്ന് 93-96 ബാച്ചിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥിനികളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലുള്ള എല്ലാ നമ്മളെ കൂടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളും ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച ഈ വിദ്യാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും സാറന്മാരും ഹെഡ്മാസ്റ്റർ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഈ ഗ്രൂപ്പിൽ നൊസ്റ്റാൾജിയ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പേരിലും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും 1000 ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങി വളരെ ചുരുക്കിയ കാലം കൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് വളരെ നല്ല നല്ല കുറേ കാര്യങ്ങൾ നമ്മളെ കൂടെ ഉള്ള ചില സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 മാസം കൊണ്ട് നമ്മളൊരു 500,000 രൂപയോളമുള്ള ചാരിറ്റി വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ കാര്യമായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ഇന്ന് ഈ പരിപാടിയിൽ നമ്മളൊരു സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സൗണ്ട് സിസ്റ്റവും ഇലക്ട്രിക് ബെല്ലും സ്കൂളിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികളുമായിട്ടും ക്ലാസ് റൂമിലും സ്റ്റാഫുകളുമായിട്ടൊക്കെ ഹെഡ്മിസ്റ്റേഴ്സിന് സംവദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മളെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇനാഗ്രേഷനും ഇന്ന് ഇവിടെ നിർവഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നമുക്കിത് ഈ ഗ്രൂപ്പിലൂടെ ചെയ്യാൻ കഴിയണം എന്ന് നമ്മൾ ആശംസിക്കുകയും ഈ ഗ്രൂപ്പിൻ്റെ ഇതുപോലുള്ള മുന്നോട്ടുള്ള ഇതിനേക്കാൾ സുദൃഢമായി എല്ലാ ഉള്ള ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളെ സുബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ ഗ്രൂപ്പിന് വേണ്ടി ആശംസിക്കുന്നു. നൊസ്റ്റാൾജിയ എന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ സാധ്യമായത്. വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അൽജസാനിയാണ് ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ഈ സ്കൂളിലെ ആദ്യത്തെ പ്രഥമ അധ്യാപകനായ ഇബ്രാഹിം കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുള്ളവരെക്കാൾ നിലവാരമുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് കാലാകാലങ്ങളായി പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുന്നു. പണ്ട് ഇപ്പോഴത്തെ പോലെ A+ ആയിരുന്നില്ല. അന്ന് ക്ലാസ് വേണമെങ്കിൽ 60% മാർക്ക് വേണം. പക്ഷേ മൊത്തം ജയിച്ച കുട്ടികളുടെ ശതമാനം എടുത്താൽ ഒരു 30-35 ആയിരിക്കും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്ത മീഡിയവും എല്ലാം കൂടെ ചേർത്ത് സംസ്ഥാനത്തിന്റെ വിജയ ശതമാനം. ഇപ്പൊ 95-100 ഒക്കെയാണ്. പക്ഷെ അക്കാലത്തും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇതുപോലെ ഞാൻ പറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ ചായക്കട ഇല്ല, സിനിമാ തിയേറ്റർ ഇല്ല, കള്ള് ഷാപ്പ് ഇല്ല, മറ്റു തരത്തിലുള്ള ദുർനടപടിക്ക് ഉപകുന്ന ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു നല്ല ഒതുങ്ങിയ ഒരു നല്ല പ്രദേശം. അതുകൊണ്ട് ഉണ്ടായ നേട്ടം ഇവിടുത്തെ വിദ്യാർത്ഥികൾ പാവപ്പെട്ട വീട്ടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ വരുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ സ്കൂളിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, സാംസ്കാരികമായി വേണ്ടത്ര ഉയർച്ച ഉണ്ടായിട്ടില്ലാത്ത, എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം 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 മാത്രം നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്നും ഇന്നും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അല്പസ്വല്പ ജീവിത സൗകര്യം കൊണ്ടുള്ള ആളുകൾ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുമ്പോൾ പാവപ്പെട്ട ആളുകളാണ് അവരുടെ കുട്ടികളെ ഇവിടെ അയക്കാറുള്ളത്. പഴയ സഹപാഠികളുടെ ഒത്തുചേരലിനൊപ്പം തന്നെ പൂർവ്വ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. സ്കൂളിൽ ആദ്യമായാണ് ഈ ബാച്ചിന്റെ ഇത്തരത്തിൽ ഒരു ഒത്തുചേരൽ. HP News, ആറ്റിങ്ങൽ.